യതീഷ് ചന്ദ്രയോട് മയപ്പെടുന്നത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ എം അനിൽകുമാർ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ പ്രത്യേകിച്ചും ഈ പ്രതിഷേധം ശക്തമായി നിൽക്കുന്ന സ്ഥലത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഒന്നടങ്കം പോലീസ് അതിക്രമത്തിനെതിരെ നിലപാടെടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എസ് ശർമ്മ എം എൽ എ അടക്കം ഈ യതീഷ് ചന്ദ്രയോട് യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തതാണ് മുഖ്യമന്ത്രി എന്തായാലും ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല ഡി ജി പി യതീഷ് ചന്ദ്രയെ ന്യായീകരിക്കുന്നു കോടിയേരി പേരെടുത്തു പറയാതെ അതേ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ആരാണ് തിരുത്തേണ്ടത് അല്ല ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ള സമീപനവും അവിടെ സഖാവ് ശർമ്മ എടുത്തിട്ടുള്ള സമീപനവും വളരെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ പോലീസ് അതിക്രമം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിശോധിക്കണം ആരെങ്കിലും പ്രസ്താവനയാണ് അത് വളരെ വ്യക്തമാണല്ലോ ശ്രീ വേണു നമ്മുടെ ടെലിവിഷൻ ചാനലിൽ വരുന്ന ചിത്രങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം ഒരു ഗവൺമെന്റിന് പോലീസുമായി ബന്ധപ്പെട്ടൊരു നടപടി എടുക്കാൻ കഴിയില്ല എന്ന് എന്നെക്കാൾ തന്നെ വളരെ വ്യക്തമാണ് കാരണം അല്ല എസ് എസ് ശർമ്മ എന്തുകൊണ്ടാണ് യതീഷ് ചന്ദ്രയുടെ കാര്യത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം പക്ഷെ പാർട്ടിയുടെ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ അതെ അല്ല ഞാൻ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഇല്ല ഞാൻ ഒരു തരത്തിലും സ്വന്തം ആവശ്യം പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന വളരെ വ്യക്തമായി എന്ന് പറഞ്ഞു ഏതെങ്കിലും നിലയിലുള്ള പോലീസ് അതിക്രമം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് അത് പരിശോധിക്കണം അത് ടെലിവിഷൻ ചിത്രങ്ങളിൽ നിന്ന് മാത്രം ഇത് പറയാൻ കഴിയില്ല ഒരു ഗവൺമെൻറ്റിന് എന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതിന് കാരണങ്ങളുണ്ട് പിന്നെ ശ്രീ വേണു ശ്രദ്ധിച്ചു വേണം ഞാനത് പൂർണ്ണമായും ഡി ജി പി പറഞ്ഞത് കേട്ടില്ല പക്ഷെ ഡി ജി പി പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച വിഷ്വലുകളുടെ അടിസ്ഥാനത്തിൽ യതീഷ് ചന്ദ്ര വേറെ കുറ്റം ചെയ്തതായി ഞങ്ങൾക്ക് തോന്നിയില്ല എന്നും മറ്റുമാണ് ഡി ജി പി പറഞ്ഞത് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഒരു സമരസ്ഥലത്ത് ഒരു സംഘർഷ സ്ഥലത്ത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം എറണാകുളത്ത് വ്യത്യസ്തമായ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം പോലീസ് തന്നെ വളരെ വ്യക്തമായി അവരുടെ ഒരു വീഡിയോ ക്യാമറ ഉണ്ടാകാറുണ്ട് അത് ആ സമരത്തിൻ്റെ പ്രകടനം വരുന്ന ആ സന്ദർഭം മുതൽ ആ ക്യാമറകൾ അവിടെ ഉണ്ടാകും അവരത് മുഴുവൻ പരിശോധിക്കും ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഡി ജി ഈ പറയുന്ന ഡി ജി പി പറയുന്ന കാര്യം ഞാൻ ഓണർ എന്ന് നിങ്ങൾ കരുതേണ്ട അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ ഡി ജി പി പറഞ്ഞിട്ടുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട് മുഖ്യമന്ത്രിക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കും പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റോടും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മുഖ്യമന്ത്രി തീർച്ചയായും ഒരു നിലപാട് സ്വീകരിക്കും ശരിയായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി കരുതുകയാണ് ശ്രീ രാജ്മ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ഓരോ നടപടിക്രമങ്ങളും വേണു ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം കാരണം ഈ ഗവൺമെൻറ്റ് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഭരിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യം പ്രതിപക്ഷത്ത് വരുമ്പോൾ എങ്ങനെ പറയുന്നു എന്നൊന്ന് വിലയിരുത്തണം ഇവിടെ നമുക്കറിയാം എറണാകുളത്ത് നടന്നത് നരനായാട്ടാണ് അതിൽ ആർക്ക് ശർമ്മ അടക്കമുള്ള ആർക്കും ഒരു സംശയമില്ല പോലീസ് വളരെ പ്രാകൃതമായ ഒരു നടപടിയാണ് അവിടെ കാണിച്ചത് ഇത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഇടതുപക്ഷം എന്ന് വിവക്ഷിക്കുന്നത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സമീപനത്തെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളുമായി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമരം ചെയ്യുന്ന ചിന്താഗതിയുള്ള ആളുകളെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ പുതുവൈപ്പിലുള്ള ജനങ്ങളോട് എടുത്ത സമീപനം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അത് ഏത് ഭാഗത്തുള്ളവർക്ക് ന്യായീകരിക്കാനാവുമോ അത് വളരെ വ്യക്തമായി വ്യക്തമാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് കേവലം പത്ത് ദിവസം മാത്രം റിട്ടയർ ചെയ്യാൻ ബാക്കിയുള്ള ഡി ജി പി ആ ഡി ജി പി അവിടെ പോയി ഇന്ന് നടത്തിയ പിന്നെ പ്രഖ്യാപനം അദ്ദേഹത്തിൽ കേരളത്തിലെ പൊതുജന സമൂഹത്തിനുണ്ടായിരുന്ന സകല വിശ്വാസ്യതയും തകർക്കുന്ന ഒന്നാണ് എന്തിനാണ് അദ്ദേഹം ഈ അവസാന നാളുകളിൽ ഈ പണി ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരിക്കലും ഒരു പോലീസ് ഓഫീസർക്കും ഈ യതീഷ് ചന്ദ്രയുടെ നടപടിയെ ന്യായീകരിക്കാനാവില്ല മനുഷ്യനെ മൃഗങ്ങളെ നമുക്ക് സെൻകുമാറിന്റെ പ്രതികരണത്തിന്റെ വലിച്ചുമാറിന്റെ അതിന് മുമ്പ് അനിൽകുമാർ പറയുന്നത് കേട്ടില്ലേ ദൃശ്യ മാധ്യമങ്ങളെ അനിൽകുമാർ വിശ്വസിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ആണ് വിശ്വസിക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾ ഇനി ആജീവനാന്തം ജീവനാന്തം ദൃശ്യമാധ്യമങ്ങളെ വിശ്വസിക്കാൻ പാടില്ല ഗവൺമെന്റുകൾ മാറി വരുമ്പോ പൂ ഗവൺമെൻറ്റ് ഔദ്യോഗിക തലത്തിൽ എടുക്കുന്ന വീഡിയോ മാത്രമേ ഇനി ഇനി ജീവിതാവസാനം വിശ്വസിക്കാൻ പാടുള്ളൂ ഔദ്യോഗികമായി പോലീസ് പോലീസ് ജനങ്ങളെ അടിക്കുന്നത് എങ്ങനെ അവർ പകർത്തുന്നത് അവർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ആ ക്യാമറയിൽ പകർത്തുന്നത് പോലീസിൻ്റെ ഏട്രോസിറ്റീസ് പോലീസ് ഒരിക്കലും ആ ക്യാമറയിൽ പകർത്തില്ല അതേസമയം അവരെ ആക്രമിക്കാൻ വരുന്നത് അവരെ കല്ലെറിയുന്നത് അവരോട് കയർക്കുന്നത് ഇതൊക്കെയല്ല അവർ ചിത്രീകരിക്കത്തുള്ളൂ സ്വാഭാവികമായി നാളെ ഒരു അന്വേഷണം വന്നാൽ പ്രതിക്കൂട്ടിലായാൽ സസ്പെൻഷൻ കിട്ടാതിരിക്കാൻ സ്ഥലമാറ്റം കിട്ടാതിരിക്കാൻ അവർ അവരുടെ ഭാഗം ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അവരുടെ വീഡിയോയിൽ ഇത് പകർത്തുന്നത് അതേസമയം യാതൊരു വിധമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റുമില്ലാതെ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഒന്നല്ലല്ലോ പലതുണ്ടല്ലോ എല്ലാ ചാനലുകളുടെയും ക്യാമറകൾ ഒന്നുപോലെ ഒരു ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാനായി ഒരു കാര്യം റെക്കോർഡ് ചെയ്യുന്നു വേണു കരുതുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു ചാനൽ മനഃപൂർവ്വം ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ മറുവാദവുമായി രംഗത്ത് വരാൻ ആളുകളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ചാനലുകളെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മാധ്യമ ഇതിനെ പേടിക്കേണ്ട കാര്യം എന്താ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയത് ഈ മാധ്യമ വിചാരണയല്ലേ അന്ന് എന്താ ഇവർ പറഞ്ഞ് ചാനലുകൾ വിശ്വസിക്കാൻ പറ്റില്ല ചാനലുകളെയും പത്രക്കാരെയും മാത്രം വിശ്വസിച്ച് സമരം ചെയ്ത് ഒരു ഗവൺമെൻറ്റിനെ മാധ്യമ വിചാരണയോട് താഴെ ഇറക്കി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ പറയുക മാധ്യമങ്ങളെ വിശ്വാസമില്ല മാധ്യമങ്ങൾ ജനങ്ങളെ കാണിക്കുന്നത് എങ്ങനെ വിശ്വസിക്കും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ ചാനലുകാർ കാണിച്ച മുഴുവൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് വിശ്വസിക്കാൻ പോയത് അതിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യാൻ പോയത് അപ്പോൾ ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂഷണമല്ല ശർമ്മയടക്കം കാനം രാജേന്ദ്രൻ അടക്കം രാജു അടക്കം സകല ആളുകളും പറഞ്ഞു ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ഈ പണി പറ്റത്തില്ലേ പറഞ്ഞാൽ ആ പണി ഞങ്ങൾ ഏറ്റെടുക്കാം അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഈ പണിക്ക് പറ്റത്തില്ലേ പിന്നെ രാമേശ്വരത്തെ പണിക്ക് പോകണോന്നല്ലേ രാജു പറഞ്ഞതിൻ്റെ അർത്ഥം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അങ്ങേക്ക് അങ്ങേക്കറിയില്ലെങ്കിൽ ഇനി തന്നാൽ ഞങ്ങളത് കൈകാര്യം ചെയ്ത് കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്തിരിക്കുന്ന ആള് പിന്നെ എവിടെ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ് നിലമ്പൂർ വെടിവയ്പ്പിനെ കുറിച്ച് യു എ പി എടുത്തതിനെ കുറിച്ച് ജനകീയ സമരങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതിനെ കുറിച്ച് ഓരോ വിഷയത്തിലും ഒരു ഇടതുപക്ഷ സമീപനം ഇപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതേസമയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ ദിവസവും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ശരി ശ്രീ ജയഘോഷ് ഇവിടെ ഡി ജി പറയുന്നത് ഹൈക്കോടതി പരിസരത്ത് ഉണ്ടായ അക്രമം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് പോലീസ് നടപടിക്ക് അവർ നിർബന്ധിതരായി എന്നാണ് അതും പുതുവയ്പ്പിലെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടിയുമായി ബന്ധമില്ല എന്നാണ് പറയുന്നത് അത് വാസ്തവവിരുദ്ധമാണ് രണ്ടും ഒരേ വിഷയം ഉന്നയിച്ച് രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന സമരമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മാത്രമല്ല ഒരു സമരം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാർക്കും പറയാൻ കഴിയുക പക്ഷേ ഇവിടെ ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അവിടെ എസ് പി ജി അടക്കമുള്ളവർ ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിയ ഘട്ടത്തിലാണ് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അപ്രതീക്ഷിതമായി ഒരു വിഭാഗം സംഘടിച്ച് അവിടേക്ക് എത്തിയത് എന്നാണ് പോലീസ് ഭാഷ്യം അതിനൊരു ഉത്തരം ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചത് ജയഘോഷ് അത് പറയുന്നതിന് മുമ്പ് പോലീസ് നടപടി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അതായത് കഴിഞ്ഞ മെയ് പതിനൊന്നിന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വിശ്രമ മുറിയിൽ വെച്ച് ഒരു ചർച്ച നടത്തുകയുണ്ടായിരുന്നു അതിൽ സമരസമിതിയും ഡി ജി പി സെൻകുമാറും ഐ ഒ സി ഉദ്യോഗസ്ഥരും എറണാകുളം ജില്ലാ കളക്ടറും എം എൽ എ ശർമ്മയും വ്യവസായ മന്ത്രി ശ്രീ എ സി മൊയ്തീനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പങ്കെടുത്തിരുന്നു ആ ചർച്ചയുടെ അവസാനം അതായത് രണ്ടു കൂട്ടക്കാരും ഞങ്ങളും സമരസമിതിയും ഐ ഒ സിയും വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആൻ്റണിയും ഒക്കെ തന്നെ വ്യത്യസ്തമായ വാദഗതികൾ ഉന്നയിച്ചു അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് സി ആർ എസിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല നിങ്ങൾ പണി നടത്തൂ എന്ന് ഐ ഒ സിക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ചർച്ചയിലേക്ക് ഡി ജി പിയെ വിളിച്ചിരുത്തിക്കൊണ്ട് അപ്പം നിങ്ങൾ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താണ് ഡി ജി പി സെൻകുമാർ ഈ മന്ത്രിസഭയോട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നത് അതിൽ വെച്ചാണെന്നുള്ള അതിന് മുമ്പുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അന്ന് ഈ കാര്യത്തിന് വേണ്ടിയാണ് സെൻകുമാർ അതിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ടത് അപ്പോൾ ഒരു സെറ്റിയിൽ എന്നോട് തൊട്ടി മൊട്ടിയിരുന്നു എഴുതിയെന്ന് അദ്ദേഹം അപ്പോൾ ഈ കാര്യത്തിലൊരു കാര്യം ഈ പോലീസ് പോലീസാക്ഷൻ മൊത്തത്തിൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും കൂടി എടുക്കണം അതായത് ഇത് തീവ്രവാദികൾ നടത്തുന്ന സമരമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇന്നലെ എസ് പി ഒരു പത്രസമ്മേളനം നടത്തുന്നു അതിനുശേഷം ഇന്ന് യതീഷ് ചന്ദ്ര പുതുവയ്പ്പിൽ പോയില്ലെന്ന് പറയുന്നു എന്നിട്ട് ഈ തീവ്രവാദ ബന്ധത്തെ സ്ഥിരീകരിക്കുന്നു ആര് ഡി ജി പി അപ്പോൾ അദ്ദേഹത്തോട്ട് മെയ് പതിനൊന്നിന് തൊട്ടടുത്തിരുന്ന തീവ്രവാദി ഞാനല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ തീവ്രവാദിയാണെങ്കിൽ മാത്രമല്ല മിനിയാന്ന് മുതൽ ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു മിനിയാന്ന് രാവിലെ മുതൽ ഞാൻ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് അതിനെ എയർ ക്യാമ്പിൽ കൊണ്ടുപോയി എന്നെ തടവിൽ വെച്ച് പിന്നീട് ഞാരക്കൽ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി എന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊന്നും എനിക്കെതിരെ ഇല്ലാതിരുന്നത് കൊണ്ട് സ്വന്തമായിട്ട് പോകാനായിട്ട് ഒരു ജാമ്യം എഴുതി കൊടുക്കാതെ പോകാൻ എന്നെ അനുവദിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ തീവ്രവാദിയാണെന്നുള്ള വിവരം ഞാൻ ഉൾപ്പെടെയുള്ള എൺപത്തിയൊന്ന് പേര് കസ്റ്റഡിയിലുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത അവർ തീവ്രവാദിയാണെന്നുള്ള വിവരം ഈ എസ് പിക്ക് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസാണ് ഇന്നലെ വൈകുന്നേരം വരെ എന്നെ കസ്റ്റഡിയിൽ വെച്ച് കോടതിയിൽ ഹാജരാക്കിയത് അപ്പോൾ അത് ആ വസ്തുത അദ്ദേഹം അറിഞ്ഞിരിക്കേ എന്നെ അങ്ങനെ വിട്ടയക്കുന്ന രീതിയിൽ പെരുമാറുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമല്ലേ അതല്ലേ യഥാർത്ഥ രാജ്യദ്രോഹം അപ്പോൾ ഈ സംഭവങ്ങൾ പതിനാലാം തീയതി പോലീസിനെ അയക്കുകയാണ് ഡി ജി പി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലക്കുള്ള കാര്യമല്ല ഈ മുഖ്യമന്ത്രി തന്നെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ കാര്യമത് അത് നടപ്പിലാക്കാൻ പതിനാലാം തീയതി തെരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട് എന്താണ് അവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ വരവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശം അതിനുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്ര ഒരു വി ഐ പി വരുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ഈ പ്രകോപനമുണ്ടാക്കേണ്ട വല്ല കാര്യവുമുണ്ടോ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറ് മുതൽ ഒരേ അവസ്ഥ തന്നെ ഇരുന്നല്ല തുടരുന്നത് ഞങ്ങളവിടെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത് ഒരു സ്വകാര്യ സ്ഥലത്താണ് ഞങ്ങളുടെ പന്തൽ റോട്ടിലല്ല പട്ടയമുള്ള ഭൂമിയിലാണ് ഞങ്ങളുടെ പന്തൽ അവിടെ ഞങ്ങൾ സ്ത്രീകൾ പാട്ടുപാടിയും ഐക്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടും അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ പല ദൃശ്യമാധ്യമങ്ങളിലത് ആ സമരത്തിൻ്റെ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ഞങ്ങളവിടെ ചില നിർമ്മാണമായിട്ടുള്ള ജോലികൾ അതായത് പ്രൊഡക്ഷൻ ഈ അച്ചാറൊക്കെ നിർമ്മിച്ച് അത് പരിസരങ്ങളിലെ വീടുകളിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിടത്തൊക്കെ വിറ്റ് അങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടാണ് സമരം ചെയ്തത് ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ ഉപരോധിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് എന്നുള്ള വടി പോലും ഉണ്ടായിരുന്നില്ല കൊടിയും ഉണ്ടായിരുന്നില്ല ഒരു വടിയെന്ന് പറയാനുണ്ട് ഞങ്ങൾ വെറും കൈയോടെയാണ് ഈ പോലീസിനെ ഉപരോധിച്ച് ഈ കമ്പനിയെ ഉപരോധിക്കാനായിട്ട് നിന്നത് തികച്ചും സമാധാനപരമായിട്ട് മാത്രം സമരം ചെയ്ത് ഞങ്ങളെ ആ ഈ പതിനാലാം തീയതി ആക്രമിച്ച് സമരപ്പന്തൽ പൊളിച്ച് ഞങ്ങളുടെ എല്ലാ പാത്രങ്ങളും ഭക്ഷണം കഴി പാചകം ചെയ്യുന്ന പാത്രങ്ങളും വിളമ്പുന്ന പാത്രങ്ങളും അടക്കം എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങള് ഒരു മൂത്ര ഇത് ആ സ്വകാര്യ ഭൂമിയിൽ കെട്ടിയിരുന്നു അതുവരെ പൊളിച്ചു കളഞ്ഞ് ആ ആ രീതിയില് അക്രമം നടത്തിയിട്ട് അതിന് പ്രധാനമന്ത്രിയുടെ വരവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് തികച്ചും ഒരു ഗൂഢാലോചന തന്നെയാണ് ഹൈക്കോടതി ഭാഗത്ത് എന്തുകൊണ്ട് മുൻകൂട്ടി പറയാതെ പെട്ടെന്നൊരു ഉണ്ടായി മറുപടി ദുരൂഹമാണ് ജയോഷ് ചോദ്യത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ജയഘോഷ് ചോദ്യത്തി ഹരീഷ് വാസുദേവൻ താങ്കൾ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കക്ഷികൾ ഇവർക്ക് വേണ്ടിയുള്ള ഈ കക്ഷികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇപ്പോ ഉത്തരവാദപ്പെട്ട ഒരു ഡി ജി പി ആണ് പറയുന്നത് ഈ സമര